ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഫ്ലോറൽ ബോട്ടിലാട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. റെഡ്, റോസ്, വൈറ്റ്, പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ബോട്ടിലിന് ബേസ് കോട്ടൊന്നും കൊടുക്കാനില്ല, നേരെ ഫ്ലവർ വരച്ച് തുടങ്ങിയാണ്. അപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പാണ് ആദ്യം കൊടുക്കുന്നത്. കറക്റ്റ് റൗണ്ട് ആണെന്നൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് ഉണങ്ങണതിന് മുന്നേ തന്നെ റെഡ് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് വരും. എന്നിട്ട് ആ പെറ്റൽസ് പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് ആ റൗണ്ടിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു കർവ്സ് പോലെ, അതായത് ഒരു പെറ്റലിൻ്റെ പോലെയൊക്കെ വന്ന പോലെ കുഞ്ഞു കുഞ്ഞു കർവ്സ് ഒക്കെ കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് പറയണ പോലെ അല്ല, ചെയ്ത് നോക്കുമ്പോൾ നല്ല ഈസിയാണ്. ഇത് ഡ്രൈ ആവുന്നതിന് മുന്നേ ഞാൻ വേറൊരു കളറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോട്ടിൽ ഫുള്ള് നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാം. യെല്ലോ ഫ്ലവറിൽ മാത്രം റെഡ് കളർ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ബാക്കി എല്ലാ കളറിലെ ഫ്ലവേഴ്സിലും യെല്ലോ കളർ ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല ലുക്കാവും അത് കാണാൻ. Thank you.
ലീഫിന് കളർ കൊടുക്കാൻ ഞാനിവിടെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും എടുത്തിട്ടുണ്ട്. ആദ്യം ലൈറ്റ് ഗ്രീനും അതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ഗ്രീനും കൊടുക്കാനുണ്ട്. ചില ലീഫിന് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും എടുക്കുന്നുണ്ട്. ഇനി ബോട്ടിൽ ഫുള്ളായിട്ടും ഒരു മെറ്റാലിക് യെല്ലോ കളർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ്, കാണുന്ന പോലെയല്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.